പാരായണ പുണ്യം കേൾവി സുഖം ആസ്വാദനത്തിന്റെ അനുഭൂതിയിൽ ആത്മബോധത്തിന്റെ നിമിഷങ്ങൾ പങ്കിട്ട് ജൻവാണി നിങ്ങളുടെ കാതുകൾക്ക് വിരുന്നാകട്ടെ രാമായണ പുണ്യം പാരായണത്തിന്റെ അപൂർവതയും ഒപ്പം പ്രഭാഷണ പരമ്പരയും ശ്രീരാമ രാമ രാമ ശ്രീരാമ ഒരു രാമായണം അനേകം കഥാപാത്രങ്ങൾ പ്രശസ്ത സാഹിത്യകാരൻ എ ബി വി കാവിൽപാടിന്റെ രാമായണ കഥാപാത്ര പരിചയ പങ്ക്തിക്ക് ഒരു ശബ്ദരൂപം നമസ്കാരം പ്രിയ ജൻവാണി നയൻറ്റി പോയിന്റ് എയ്റ്റ് എഫ് എം ശ്രോതാക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു പ്രസാദ് രാമായണത്തിലെ കഥാപാത്രങ്ങൾ ശ്രീരാമൻ തുടർച്ച ഖരവധത്തിനു ശേഷം ദുഃഖിതയായ ചൂർപ്പണഖ ലങ്കയിൽ ചെന്ന് രാവണനെ വിവരമെല്ലാം അറിയിച്ചു രാമലക്ഷ്മണന്മാർ മഹാശൂരരാണെന്നും അവരോട് നേരിട്ട യുദ്ധത്തിനൊരുങ്ങാതെ സീതയെ തട്ടിക്കൊണ്ടുവന്നാൽ ഭാര്യാവിയോഗത്താൽ രാമൻ ദഹിച്ചു പോകുമെന്നും ഭാതൃ മരണത്താൽ ലക്ഷ്മണൻ ജീവൻ സ്വയം ഒടുക്കുമെന്നും ശൂർപ്പണഖ കൂട്ടിച്ചേർത്തു അടുത്ത ദിവസം പഞ്ചവടിയിലെ പർണാശ്രമത്തിനു സമീപം കളിക്കുന്ന ഒരു പുള്ളിമാനെ കണ്ട സീതയ്ക്ക് ആ മൃഗത്തിൽ മോഹം ജനിച്ചു അക്കാര്യം മനസ്സിലാക്കിയ രാമൻ ലക്ഷ്മണനെ സീതയുടെ സംരക്ഷണം ഏൽപ്പിച്ച് അമ്പും വില്ലുമെടുത്ത് ആ മൃഗത്തെ അനുഗമിച്ചു ഏറെ ശ്രമിച്ചിട്ടും അതിനെ ജീവനോടെ കയ്യിൽ കിട്ടില്ലെന്നുറപ്പായ രാമൻ മാനിൻ്റെ നേർക്ക് അമ്പയച്ചു രാമബാണമേറ്റ ആ മൃഗം ഒരു രാക്ഷസ രൂപം കൈവരിച്ച് മല പോലെ നിലം പതിക്കുന്നതിനിടയിൽ ഹാ സീതേ ലക്ഷ്മണ ഒരു രാക്ഷസനെന്നെ കൊല്ലുന്നു ഓടിവന്ന് രക്ഷിക്കൂ എന്ന് രാമശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു രാമബാണമേറ്റു പിടഞ്ഞു മരിച്ച ആ രാക്ഷസൻ രാവണന്റെ മാതുലനായ മാരീജനായിരുന്നു രാവണന്റെ പ്രേരണയാൽ സീതാ ലക്ഷ്മണന്മാരെ വഞ്ചിക്കാൻ മായാമൃഗമായി പഞ്ചവടിയിൽ എത്തിയതായിരുന്നു മാരീജൻ രാമന്റെ ദീനരോധനം പോലുള്ള ആ ശബ്ദം കേട്ട സീത ഏറെ നിർബന്ധിച്ച് ലക്ഷ്മണനെ ആ ദിക്കിലേക്ക് പറഞ്ഞു വിട്ടു ലക്ഷ്മണൻ പോയതോടെ ഭിക്ഷയാചിക്കാൻ എന്ന വ്യാജേനെ സന്യാസി വേഷത്തിൽ ആശ്രമത്തിലെത്തിയ രാവണൻ സീതയെ ബലം പ്രയോഗിച്ച് പുഷ്പകവിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് പുറപ്പെട്ടു കഴിക്ക് സീതയെ രക്ഷിക്കാനായി രാവണനോട് ഏറ്റുമുട്ടിയ ജഡായു എന്ന പക്ഷി രാവണന്റെ വാളിനിരയായി നിലംപതിച്ച് ശ്രീരാമന്റെ ആഗമനവും പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടി ആശ്രമത്തിൽ മടങ്ങിയെത്തിയ രാമലക്ഷ്മണന്മാർ സീതയെ കാണാതെ വിലപിച്ചുകൊണ്ട് വനത്തിലൂടെ നടക്കുമ്പോൾ ചിറകറ്റ് രാമനാമം ജപിച്ച് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ജഡായുവിനെ കണ്ടു ജഡായു എല്ലാ വിവരങ്ങളും രാമലക്ഷ്മണന്മാരെ അറിയിച്ച് സ്വശരീരം വെടിഞ്ഞ് വൈകുണ്ഠം പ്രാപിച്ചു സീതയെ അന്വേഷിച്ച് തെക്കോട്ടു സഞ്ചരിച്ച രാമലക്ഷ്മണന്മാർ എന്ന അസുരന്റെ കയ്യിലകപ്പെട്ടു ഇരുവരും ചേർന്ന് കബന്ധന്റെ ഇരു കൈകളും ഛേദിച്ചയുടൻ ഭയാനകമായ കബന്ധരൂപം അപ്രത്യക്ഷമായി തൽസ്ഥാനത്ത് ഒരു ഗന്ധർവ യുവാവ് പ്രത്യക്ഷനായി കബന്ധനും മോക്ഷം നൽകിയ രാമലക്ഷ്മണന്മാർ പിന്നീടെത്തിയത് ശബരിയാശ്രമത്തിലാണ് രാമലക്ഷ്മണന്മാരെ സ്വീകരിച്ച ശബരിയുടെ നിർവ്യാജമായ ഭക്തി കണ്ട് ശ്രീരാമൻ ശബരിക്ക് മോക്ഷം നൽകിയ ശേഷം പമ്പയിലെത്തി സ്നാനം ചെയ്ത് ക്ഷീണം മാറ്റി തുടർന്ന് അവരുടെ സഞ്ചാരം ഋഷ്യമൂകാചലത്തിലൂടെ ആയിരുന്നു ആ പർവ്വത മുകളിലായിരുന്നു സുഗ്രീവന്റെ വാസം ഹനുമാനായിരുന്നു സുഗ്രീവന്റെ പ്രധാനമന്ത്രി ദൂരെ നിന്നും വരുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട് അവർ ശത്രുക്കളോ മിത്രങ്ങളോ എന്നറിയാൻ സുഗ്രീവൻ ഹനുമാനെ നിയോഗിച്ചു ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷം ധരിച്ച ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തി കുശലങ്ങൾ അന്വേഷിച്ചു അതുവരെയുള്ള അവരുടെ കഥകൾ കേട്ടറിഞ്ഞ ഹനുമാൻ സ്വന്തം രൂപം കൈവരിച്ച് രാമലക്ഷ്മണന്മാരെ തോളിൽ കയറ്റി സുഗ്രീവ സന്നിധിയിലേക്ക് കൊണ്ടുപോയി കിഷ്കിന്തയിൽ നിന്നും സ്വന്തം ജ്യേഷ്ഠനായ ബാലി തന്നെ ആട്ടിപ്പായിച്ച കഥ സുഗ്രീവൻ ശ്രീരാമനെ ധരിപ്പിച്ചു തൻ്റെ രാജ്യം വീണ്ടുകിട്ടാൻ സുഗ്രീവന് ബലവാനായൊരു ബന്ധു വേണം അതുപോലെ സീതയെ വീണ്ടെടുക്കാൻ രാമനും ഒരു ബലവാനായ വേണം ബാലിയെ വധിച്ച് ഭാര്യയെയും രാജ്യത്തെയും സുഗ്രീവന് കൊടുക്കാമെന്ന് ശ്രീരാമനും സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രാമനു കൊടുക്കാമെന്ന് സുഗ്രീവനും പരസ്പരം ഏറ്റുകൊണ്ട് രാമസുഗ്രീവന്മാർ സഖ്യത്തിലായി ശ്രീരാമശക്തിയെക്കുറിച്ച് സംശയാലുവായ സുഗ്രീവന് തൻ്റെ ശക്തി തെളിയിച്ചു കൊടുക്കാൻ രാമൻ നിശ്ചയിച്ചു ബാലി വധിച്ച ദുന്ദുബി എന്ന രാക്ഷസന്റെ ഭീമാകാരമായ ശവശരീരം ഒരു അസ്ഥി കുന്നായി മാറി ആ പർവ്വതത്തിൽ കിടന്നിരുന്നത് രാമൻ തൻ്റെ ഇടത്തേക്കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് വിദൂരത്തുള്ള ദക്ഷിണ സമുദ്രത്തിലേക്ക് വീഴ്ത്തി എന്നിട്ടും തൃപ്തിയാവാതിരുന്ന സുഗ്രീവന്റെ സംശയം പാടെ മാറ്റാനായി അവിടെ നിന്നിരുന്ന ഏഴു മഹാമരങ്ങളെ സപ്തസാലങ്ങൾ തൻ്റെ വില്ലിൽ നിന്നും ഒരു ബാണം തൊടുത്ത് വലതുകാലിലെ പെരുവിരൽ തറയിലുള്ള ഒരു കൽക്കഷ്ണത്തിൽ അന്നമർത്തി ഞാൻ വലിച്ചു ഫലമോ ആ ഏഴു മഹാവൃക്ഷങ്ങളും ഒരേ സമയം നിലംപതിക്കുക മാത്രമല്ല തൊടുത്ത ബാണം തിരികെ ആവനാഴിയിലേക്ക് വരികയുമുണ്ടായി ശ്രീരാമശക്തി കണ്ട് സുഗ്രീവാദികൾ അമ്പരന്നു നിന്നു നാളെ ശ്രീരാമൻ്റെ കഥ തുടരും ഇത് ജൻവാണി നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് എഫ് എം ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ മഞ്ജു പ്രസാദ് നിങ്ങൾ കേട്ടത് പ്രശസ്ത സാഹിത്യകാരൻ എ ബി വി കാവിൽപ്പാടിൻ്റെ രാമായണ കഥാപാത്ര പരിചയ പങ്ക്തി ശ്രീരാമ രാമ രാമ കേൾവി സുഖം ആസ്വാദനത്തിന്റെ അനുഭൂതിയിൽ ആത്മബോധത്തിന്റെ നിമിഷങ്ങൾ പങ്കിട്ട് ജന്വാണി നിങ്ങളുടെ കാതുകൾക്ക് വിരുന്നാകട്ടെ രാമായണ പുണ്യം പാരായണത്തിന്റെ അപൂർവതയും ഒപ്പം പ്രഭാഷണ പരമ്പരയും श्रीराम राम राम, राम लोकाभिराम जय श्रीराम राम राम रावणा दलक राम श्रीराम